പ്രചാരണത്തിലെ ആവേശത്തിന് തുടർച്ച നൽകി യു ഡി എഫ് വീടുകൾ കയറി വോട്ട് തേടൽ ആരംഭിച്ചു എല്ലാ ബൂത്തുകളിലെയും വീടുകളിൽ രണ്ട് ദിവസത്തിനുള്ളിൽ കയറിയിറങ്ങും ആദ്യഘട്ടത്തിൽ തന്നെ സമ്മതിദായകരെ പരമാവധി നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് യു നേരത്തെ തന്നെ ഗൃഹ സന്ദർശന പരിപാടി തുടങ്ങിയത് പുതുപ്പള്ളിയിൽ നിന്നും യു ഷൈജു എതിരാളികൾ ഓരോ വീടുകളും കയറിയിറങ്ങി ഓരോ വോട്ടും കൃത്യമായി ഉറപ്പിക്കുക അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ യു ഡി എഫ് ആരംഭിച്ചിട്ടുള്ളത് വളരെ നേരത്തെ തന്നെയാണ് യു ഡി എഫ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഇത്ര വേഗം അംഗത്തട്ടിൽ സജീവമാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവർ കാണുന്നു എന്ന കാഴ്ച പുതുപ്പള്ളിയിൽ പല ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും പുതുപ്പള്ളിയിലെ ഏതാണ്ട് എട്ട് മണ്ഡലം കമ്മിറ്റികൾക്ക് കീഴിലുള്ള നൂറ്റി എൺപത്തിരണ്ട് ബൂത്തുകളിലും ഒരേ സമയം പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുന്നു എന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം ഇടതുമുന്നണിയുടെ യും ബിജെ പിയുടെയും സ്ഥാനാർത്ഥിയൊക്കെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ അതായത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് രണ്ടര മണിക്കൂറുകൾക്ക് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന്റെ ഒരു ആവേശം നിലനിർത്തുന്ന കാഴ്ച പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ തന്നെ ഈ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരുപടി മുന്നിലാണ് യു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന തരത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമാക്കുകയാണ് ഓരോ വീടുകളും രാവിലെ മുതൽ കയറി ഇറങ്ങുന്നു ഇന്ന് രണ്ടാം ശനിയാഴ്ചയും നാളത്തെ ഞായറാഴ്ചയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിങ്കളാഴ്ച നടക്കുന്ന മണ്ഡലം കൺവെൻഷന് മുമ്പ് നൂറ്റി എൺപത്തിരണ്ട് ബൂത്തുകളിലെയും ഏതാണ്ട് എല്ലാ വീടുകളിലും പരമാവധി കയറി ഇറങ്ങി വോട്ടുറപ്പിക്കാനുള്ള ശ്രമമാണ് പുതുപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ആൾ എന്നോടൊപ്പം ഉണ്ട് ഈ ഈ ഈ ഭവന സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഓരോ വീടുകളും കയറി ഇറങ്ങിയുണ്ട് എത്രമാത്രം ആളുകളുടെ ഒരു ഒരു പ്രതികരണം എങ്ങനെയുണ്ട് കഴിഞ്ഞ അമ്പത്തിമൂന്ന് വർഷക്കാലം ഉമ്മൻചാണ്ടി സാറ് ഇവിടെ മത്സരിക്കുന്നതിനേക്കാളും വളരെ ആവേശമാണ് കാരണം ഇന്നലെ ഒറ്റ ഒരു ദിവസത്തെ അറിയിപ്പ് കൊണ്ടാണ് ഇന്നിപ്പോൾ ഏകദേശം പത്ത് പതിനഞ്ച് പേര് ഞങ്ങൾ രാവിലെ ഏഴ് മണിക്ക് ഇവിടെ ഭവന സന്ദർശനം ആരംഭിച്ചു ഇതോടൊപ്പം തന്നെ പുതുപ്പള്ളി ഇരുപത്തിയാറ് ബൂത്തുകളിലും രാവിലെ ഏഴ് മണിക്ക് തന്നെ ആരംഭിച്ചു പക്ഷേ പതിനഞ്ചാം തീയതി നമ്മുടെ മണ്ഡലം കൺവെൻഷൻ അധ്യാപക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഭയങ്കര ഒരു ആവേശമാണ് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഓട്ടെ കാരണം കഴിഞ്ഞ അമ്പത്തിമൂന്ന് വർഷക്കാലമായി ഉമ്മൻചാണ്ടി സാറിനോടുള്ള ജനങ്ങളുടെ വ്യക്തിപരമായ താല്പര്യം അദ്ദേഹത്തിനെ മാം നിൽക്കുമ്പം അദ്ദേഹത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ വളരെ ആവേശത്തിലാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ സ്വാഭാവികം ഇവിടെ എം വിൻസെന്റിനും അതോടൊപ്പം ഐ സി ബാലകൃഷ്ണൻ രണ്ട് എം എൽ എമാർക്കാണ് ഈ പുതുപ്പള്ളി മണ്ഡലത്തിന്റെ ചുമതലയുള്ളത് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പരിപാടിയും ബന്ധപ്പെട്ടവർ വയനാട്ടിലാണ് പക്ഷെ അടുത്ത ദിവസങ്ങൾ അവർ കൂടി അതായത് നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെയുള്ള ആളുകൾ വീടുകൾ കയറാൻ തുടങ്ങും ഇന്നലെ എം ഇൻസെൻറ്റു ആയിട്ടാണ് ഇരുപത്തിയാറ് ബൂത്ത് പ്രസിഡന്റുമാരെയും കണ്ട് ഈ അഭ്യർത്ഥന കൊടുത്തത് നേരിട്ട് അദ്ദേഹം ഇവിടെ പുതുപ്പള്ളി ഇരുപത്തിയാറ് ബൂത്ത് പ്രസിഡന്റ്മാരുടെയും വീടുകളിൽ ചെന്നു എം ഇൻസെൻറ്റ് അദ്ദേഹത്തിന് ഇന്ന് ഈ അസൗകര്യം ഉള്ളതുകൊണ്ടാണ് ഇന്ന് വരാഞ്ഞ് തിങ്കളാഴ്ച മുതൽ ഫുൾ ടൈം മുടിയുണ്ട് അദ്ദേഹം ഈ മണ്ഡലത്തിൻ്റെ ചാർജ്ജുള്ള എം എൽ എ അതുപോലെ ബാക്കി നേതാക്കന്മാരും എല്ലാം കടന്നു വരും പഴുതടച്ച ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾ ഒരാളെയും ഒരു സമ്മതിദായകനെയും നേരിൽ കാണാനുള്ള ശ്രമത്തെ അത് ഏത് വിധേനയും നടപ്പിലാക്കുക അത് മണ്ഡലത്തിൽ ഇല്ലാത്തയാളാണെങ്കിൽ അവരെ കണ്ടെത്തുക ഇത്തരം പ്രവർത്തനങ്ങൾ തുടക്കം മുതൽ ചെയ്യാൻ കഴിയുന്നു എന്ന യു ഡി എഫിന്റെ ഒരു ആത്മവിശ്വാസം രാഷ്ട്രീയ പോരാട്ടമായി മാറുമ്പോൾ പഴുതടച്ച പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോ വീടുകളിലെയും ഓരോ സമ്മതിദായകരെയും നേരിട്ട് കാണാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഷിബു ചെടിച്ചേരിക്കൊപ്പം യു ഷൈജു മീഡിയ വൺ പുതുപ്പള്ളി